അസ്സലാമു അലൈക്കും, വെൽക്കം ടു സ്പൈസി തോട്ട്സ്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് സ്വീറ്റ് കോൺ ചിക്കൻ സൂപ്പാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ സ്വീറ്റ് കോൺ യൂസ് ചെയ്തിട്ട് 3 ഡിഫറെൻറ്റ് ഫ്ലേവറിലുള്ള റെസിപ്പീസാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും കണ്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ സ്വീറ്റ് കോൺ ചിക്കൻ സൂപ്പ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ എടുത്തിട്ടുണ്ട്. 4 കപ്പ് വെള്ളം അളന്നിട്ട് എടുത്തിട്ടുണ്ട്. അതാണ് അതിലേക്ക് ഒഴിച്ചെടുക്കുന്നത്, അതായത് 1 ലിറ്റർ വെള്ളം. അപ്പോൾ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളിടാൻ പോകുന്നത് പെപ്പറാണ്. പെപ്പർ 1/2 ടീസ്പൂൺ പെപ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ചിക്കനാണ് ഇട്ട് കൊടുക്കുന്നത്. ചിക്കൻ ഞാൻ കുറച്ചാണ് ഇട്ട് കൊടുക്കുന്നുള്ളൂ. വല്ലാണ്ട് ചിക്കൻ എനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ഒരു 5-6 പീസ് ചെറിയ പീസുള്ളത് ബോൺലെസ് ആയിട്ടുള്ളതാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് കൂടുതൽ ചിക്കൻ വേണം എന്നുള്ളവർക്ക് സൂപ്പിൽ കുറച്ചും കൂടി ചിക്കൻ ഇഷ്ടമുള്ളവർക്ക് എടുക്കാവുന്നതാണ് കുറച്ചും കൂടി ചിക്കൻ. എന്നിട്ട് ഞാനിവിടെ മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ്. മൂടി വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല തിളക്കം വന്നിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ ഒന്നുകൂടി ഒന്ന് ഇളക്കി വെച്ചതിന് ശേഷം ഒരു 5 മിനിറ്റും കൂടി ഒന്ന് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ടോട്ടൽ ഒരു 15 മിനിറ്റ് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ചിക്കനൊക്കെ വെന്തിട്ടില്ലേ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ചിക്കനൊക്കെ വെന്തിട്ടുണ്ടെന്ന് ഉറപ്പാക്കിയിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിൽ നിന്ന് നമുക്ക് ഈ ചിക്കനൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം. എല്ലാ ചിക്കൻ്റെ പീസും നമുക്ക് വേറെ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നിന്ന് അരിച്ചെടുക്കണം. അരിപ്പ് യൂസ് ചെയ്തിട്ടൊന്ന് സ്ട്രെയിൻ ചെയ്തിട്ടെടുക്കാം. ഈ ഒരു ചിക്കൻ സ്റ്റോക്കിൽ തന്നെയാണ് നമ്മൾ സൂപ്പ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ചിക്കൻ സ്റ്റോക്ക് അരിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ നോൺ സ്റ്റിക്ക് പാനിലേക്ക് തന്നെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ലോ ഫ്ലെയിമിൽ വെക്കുക. അതിലേക്ക് ഞാനിവിടെ ക്യാരറ്റാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ക്യാരറ്റ് പീസാക്കിയിട്ടുള്ളത് 1¼ കപ്പ് ഉണ്ടാവും. അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ സ്വീറ്റ് കോൺ ഞാനിവിടെ 1 കപ്പ് എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് 1/4 കപ്പ് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചെടുക്കുന്നുണ്ട്. ഒരു ടേബിൾ സ്പൂണോളം വെള്ളം ഉണ്ടാവും. എന്നിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. തരികളൊന്നും ഇല്ലാതെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ലോ ഫ്ലെയിമിൽ ഇരുന്നിട്ട് തന്നെ കുക്കായിട്ട് വരട്ടെ. അപ്പോഴേക്കും നമ്മൾ ബാക്കിയുള്ള 1/4 കപ്പ് കോണും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി മിക്സാക്കി എടുക്കുക. എന്നിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ സ്വീറ്റ് കോണും ക്യാരറ്റൊക്കെ ഒന്ന് കുക്ക് ചെയ്തിട്ട് വരണം. അപ്പോൾ നമുക്കൊന്ന് മൂടി വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒരു 5 മിനിറ്റ് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇനി ഒരു ബൗളിലേക്കായിട്ട് ഞാനിവിടെ കോൺഫ്ലവർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഉണ്ട്. അതിലേക്ക് കുറച്ച് ആവശ്യത്തിലുള്ള വാട്ടർ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കട്ടകളൊന്നും ഇല്ലാതെ തന്നെ ഒന്ന് ഇളക്കി മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഈ തിളച്ച് വന്നിട്ടുള്ള ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ചൂടായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഒഴിച്ചിട്ട് കൈയെടുക്കാതെ തന്നെ ഇളക്കി കൊടുക്കുക. അല്ലെങ്കിൽ പെട്ടെന്ന് കട്ട പിടിക്കും. അപ്പോൾ അതുകൊണ്ട് ഇളക്കിയിട്ട് ഒപ്പം തന്നെ ഒഴിച്ചു കൊടുക്കുക. കോൺഫ്ലവറൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു തിക്കായിട്ട് വരുന്നവരെ ഇളക്കി മിക്സാക്കി എടുക്കണം. അപ്പോൾ അതൊന്ന് നന്നായി തിളച്ച് വരണം. കോൺഫ്ലവറിൻ്റെ ഒരു പച്ചമുളക് പോയി കിട്ടണം. ഇപ്പോൾ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. നല്ല പാകത്തിലുള്ള കട്ടിയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ വേവിച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കൻ ചെറിയ പീസാക്കി കട്ട് ചെയ്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായി ഇളക്കി കൊടുക്കാം. നെക്സ്റ്റ് ഇതിലേക്ക് എഗ് വൈറ്റാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു എഗ്ഗാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ വൈറ്റ് പോർഷൻ മാത്രം മതി. അതൊന്ന് ബീറ്റാക്കിയതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുക. ഒപ്പം തന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അപ്പോഴാണ് ഒരു നൂല് പോലെ ആയിട്ടുള്ളത് ആയിട്ട് ഈ എഗ്ഗ് വരുള്ളൂ. അപ്പോൾ ഒറ്റയ്ക്ക് ഫുള്ളായിട്ട് ഒപ്പം ഒഴിച്ചു കൊടുക്കിയത് കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ ഒഴിച്ചിട്ട് കൈ എടുക്കാണ്ട് ഇളക്കിക്കൊണ്ടേ എടുക്കണം. അപ്പോൾ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്ന എഗ്ഗ് ഒരു ചെറിയ നൂൽ പരുവത്തിലായിട്ടിങ്ങനെ അതിൽ സൂപ്പിലിങ്ങനെയൊക്കെ എടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇതിലേക്ക് ഉപ്പൊക്കെ കറക്റ്റാക്കി കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇല്ലേന്നുള്ളത് നോക്കുക. അപ്പോൾ ഇതിലേക്ക് പെപ്പർ പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. 1/2 ടേബിൾ സ്പൂൺ പെപ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇഷ്ടത്തിന് എരിവിനനുസരിച്ചിട്ടൊക്കെ കൂട്ടിക്കൊടുക്കാം. ഞാനിപ്പോൾ 1/2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തു. അതന്നെ നല്ല പാകത്തിലുള്ള എരിവൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം.
ഇതിലേക്ക് ഞാൻ ഒരു കാൽ ടീസ്പൂൺ ചാട്ട് മസാല പൗഡറാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അത് ഓപ്ഷനിലാണ് ഉണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഒരു നല്ലൊരു ഫ്ലേവറൊക്കെ കിട്ടാൻ ചാട്ട് മസാല ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. എന്നിട്ട് അതുകൊണ്ട് നന്നായി ഇളക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ സോയ സോസ് ഒഴിച്ചെടുക്കുന്നുണ്ട്. ഒരു അര ടീസ്പൂണോളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഹോട്ടലിലൊക്കെ ഉണ്ടാവുന്ന അതൊരു കറക്റ്റ് ടേസ്റ്റിന് നമുക്ക് ഇത് ഒഴിച്ചെടുത്തായിട്ട് കിട്ടും. അത് നന്നായിട്ട് ഇളക്കി മിക്സാക്കി എടുക്കാം. ഇതിലേക്ക് ബട്ടറാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഒരു നല്ലൊരു ഫ്ലേവറും അതൊരു ടേസ്റ്റൊക്കെ ആയിട്ട് കറക്റ്റായി കിട്ടുന്നതിന് വേണ്ടി ബട്ടർ ഇട്ട് കൊടുത്ത് നല്ലതാണ്. അപ്പോൾ ബട്ടറും കൂടി ഇട്ടിട്ട് ആ ചൂടിൽ ഇങ്ങനെ ഒന്ന് മെൽറ്റായിട്ട് വന്നോളും. ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു പകുതി പച്ചമുളക് കട്ട് ചെയ്തത് അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വട്ടത്തിൽ അരിഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അങ്ങനെ സ്വീറ്റ് കോൺ ചിക്കൻ സൂപ്പ് റെഡി ആയിട്ടുണ്ട്. സൂപ്പിൻ്റെ തിക്നെസ്സും എല്ലാം കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. നല്ല ചൂടോടെ തന്നെ സെർവ് ചെയ്തിട്ട് കഴിക്കാം. ചൂടിൽ തന്നെ സൂപ്പ് കഴിക്കണം. അതാണ് അപ്പോൾ ഒരു കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടുക. അപ്പോൾ ഞാനിത് ഒരു സൂപ്പിൻ്റെ ബൗളിലേക്ക് സെർവ് ചെയ്തിട്ടുണ്ട്. ഇതിന് മുകളിലേക്കായിട്ട് ഞാൻ കുറച്ച് സ്വീറ്റ് കോൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്ന് ഗാർണിഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് സ്വീറ്റ് കോൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ കുറച്ച് മൊസറല ചീസ് ഗ്രേറ്റ് ചെയ്തത് കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് ഗാർണിഷ് ചെയ്തിട്ട്. പിന്നെ കുറച്ച് മല്ലിയില വെച്ചിട്ട് ഞാൻ ഗാർണിഷ് ചെയ്തിട്ടുണ്ട്. ഗാർണിഷ് ചെയ്യുന്നതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതൊന്നും ഇല്ലെങ്കിൽ തന്നെ നമുക്ക് ഈ സൂപ്പ് കഴിക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെ സ്വീറ്റ് കോൺ ചിക്കൻ സൂപ്പ് റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ സ്വീറ്റ് കോണൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ താങ്ക് യു.